ഒരു നാടിനെ മൊത്തം വേദനയിലാഴ്ത്തിയ സംഭവമായിരുന്നു ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഇപ്പോഴിതാ സംഭവത്തിലെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. 5 വയസ്സുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അസഫ കാലത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ഇയാൾ കൊടും കുറ്റവാളിയാണെന്നും നേരത്തെയും പീഡനക്കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പോക്സോ കേസിലെ പ്രതിയായി ഇയാൾ ദില്ലി ജയിലിലായിരുന്നു. 2018 ഇയാളെ ഗാസിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഡൽഹിയിൽ 1 മാസം തടവിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങുകയും അസഫാക്ക് കേരളം ഒരു ഒളിത്താവളം ആക്കുകയുമായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം. മറ്റെവിടെയെങ്കിലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആലുവയിലെ സബ് ജയിലിൽ വെച്ച് നടന്ന പ്രതി അസഫാക്കിൻ്റെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാകുമ്പോൾ കേസിലെ നിർണായക സാക്ഷികളായ താജുദ്ദീൻ, കുട്ടിയുമായി പ്രതി യാത്ര ചെയ്ത ബസ്സിലെ കണ്ടക്ടർ സന്തോഷ്, ബസ്സിൽ ഇരുവരെയും കണ്ട സുസ്മിത എന്നിവർ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതും പീഡിപ്പിച്ചതും അസഫാക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ പോലീസിൻ്റെ ലക്ഷ്യം. അതേസമയം കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന കുടുംബത്തിൻ്റെ സംശയത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ്. ഇത്തരമൊരു കൊലപാതകം ആദ്യത്തേതാണോ അതോ മുൻപ് പ്രതി സമാന കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധനയ്ക്കാണ് പോലീസ് നീങ്ങുന്നത്. കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളടക്കം 9 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ആലുവ സബ് ജയിലിലാണ് പ്രതി ഇപ്പോൾ ഉള്ളത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.